നമ്മളിപ്പോ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഗിലോങ് ഒരു മലപ്രദേശമാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഐസൊക്കെ കെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട അടിയിലൂടെ ആയിട്ട് ഒരു നദിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഗെമൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. അത് അത്യാവശ്യത്തിന് സോളാറും കാര്യങ്ങളൊക്കെയാണ് കറണ്ടിന് ഉപയോഗിക്കുന്നത്. ജിസ്പാന്നാണ് കേട്ടോ ഈ വില്ലേജിന്റെ പേര്. ജിസ്പ വില്ലേജ് ആണ്. അവിടെ ഗെമൂർന്ന് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന. പിന്നെ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയുള്ളൂ കറക്റ്റായിട്ട്. കേട്ട് കണ്ട ചെറിയ ചെറിയ ടെന്റുകളൊക്കെ ഉണ്ട് കേട്ടാ. ഇത് സ്റ്റേ ചെയ്യാനാണ്. സ്ഥലത്തിന്റെ പേര് നല്ല നീല ആകാശവും മഞ്ഞ് മൂടി കിടക്കണ കോട മൂടി കിടക്കണ മലകളാണ് ഇവിടെ കാണുന്നത്. ഈ മലര മൂളി നിന്നൊക്കെ പൊട്ടി വീണിട്ടുള്ള കല്ലുകളാണ് കേട്ടോ. അതൊക്കെ റോട്ടിലേക്കൊക്കെ വന്നിട്ട് അത് ഒതുക്കിയിട്ടുള്ളതായിരിക്കും. അതിൻ്റെ ഇടപെടത് ഇപ്പോൾ കുറേ നാളിന് ശേഷം കുറ്റി കുറ്റി മരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടത് വന്ന് സെറ്റായി കാണാൻ നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ട്. ലാൽക്ക് ഇവിടുന്ന് ഇനി 338 കിലോമീറ്ററും കൂടി ഉണ്ട്. ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇതൊക്കെ പാറ മൂളിൽ നിന്ന് പൊട്ടി വീണ് വന്ന് കിടക്കണതാണ്. ഈ വില്ലേജില് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പൊ അവിടെ നിന്നായിട്ട് മലര മൂളി നിന്ന് വെള്ളമൊക്കെ ആയിട്ട് ഒഴുകി വരുന്നുണ്ട്. ജിസ്പാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കർച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പോ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത്. വലിയൊരു പാലം തന്നെയുണ്ട് ടാപ്പുറത്തേക്ക് കടക്കാനായിട്ട്. അപ്പുറത്തേക്ക് കടക്കണോ വേണ്ടെന്ന് ശരിക്കും അറിയില്ല. എന്റെ സൈഡിലോട്ട് ഒരു വഴിയും കൂടി പോകുന്നുണ്ട്. അടിയോടെയായിട്ട് വലിയ നദിയാണ്. ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി ഒഴുകി പോകുന്നുള്ളു. പാലം ലോറിന്ന് വരുന്നേല് പാലത്തിലേക്ക് കയറിട്ടാ. ഏകദേശം 100 മീറ്ററോളം വരുന്നുണ്ട് ഈ പാലം. ഇതാണ് നമ്മുടെ ഡ്രൈവർ. പിന്നെ ഇതൊരു ചെക്ക് പോസ്റ്റ് ആണ്, പോലീസ് ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. മിലിറ്ററി ഏരിയ ഒന്നല്ല. കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. ദർച്ച ചെക്ക് പോസ്റ്റ് ആണിത്. നാസ്തക്കല്ലെത്തിയാണോ? ഇതാണ് കേട്ടോ ദർശ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുത്തെ ഭാഗങ്ങൾ, ദൃശ്യങ്ങൾ. പിന്നെ എൻ്റെ വീഡിയോ കേരളി എൻ്റെ വീഡിയോ കാണാറുള്ളവർ ചിലപ്പോൾ ഈ സ്ഥലം മനസ്സിലാവും. പിന്നെ ഒരു 3-4 ദിവസം മുന്നേ ഈ ലഡാക്ക് കയറുമ്പോൾ ഇവിടെയാണ് സ്റ്റാർ ചെയ്തത് കേരളിയൻ. ഇതിൻ്റെ ഉള്ളിൽ 150 രൂപയ്ക്ക് ബെഡ് സ്പേസ് കിട്ടും. കാണിച്ചു തരാം കേട്ടോ. കൂടെ ഫ്രിഗൊക്കെ ഉണ്ടായിരുന്നു. കാണിച്ചു തരാം കണ്ട ബെഡ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയിട്ടുള്ളതാണ് കേട്ടാ. പയ്യ നമ്മുടെ ഇപ്പം കൂടിയുള്ളതാണ്, വണ്ടിയിലുള്ളതാണ്. ഇതാണ് കേട്ടാ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ സുധീഷ് ചേട്ടനാണ്. സുധീഷ് ചേട്ടാ പയ്യാ ഹായ് ബോലു. ഹലോ ഡ്രൈവർ ചേട്ടനാണ്. ഇതൊക്കെ കൂടെയുള്ളവരാണ് കേട്ടാ, വണ്ടിയിലുള്ളവരാ. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ബാലൻസോടും തുടരാം. സത്യത്തില് കേരളീനെയും കൂടി കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടാ ഈ ലഡാക്ക് കയറണേ. ഇപ്പൊ ഇന്നലെ അങ്ങോട്ട് ഡെസ്കിറ്റിൽ അങ്ങോട്ട് ഉണ്ടെന്ന പറഞ്ഞ ലഡാക്ക്. അപ്പോ ലഡാക്ക് എത്തിയിട്ട് നമുക്ക് നോക്കി നോക്കാം, വായിക്കുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇവിടെയായിട്ട് കണ്ട വൈൻ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടാ. ഇത് ഈ കാണുന്നത് മറ്റേ ആട് എറിച്ചു കിടന്ന സ്ഥലമാണ്. നമുക്ക് ഇതുവഴിയാണ് കേട്ടോ പോകേണ്ടത്. ഇതാണ് നമ്മളിപ്പോൾ ചായ കുടിച്ച കട. കണ്ടിട്ട് നമ്മൾ വന്ന വണ്ടി ഫോണില് തീരെ റേഞ്ച് ഇല്ല കേട്ടാ. റേഞ്ച് ഫുള്ളായിട്ട് പോയി. ഇനി വീഡിയോസൊക്കെ തിരിച്ചിറങ്ങിയിട്ട് വേണം ഇടാനായിട്ട്. ഫുൾ റേഞ്ച് പോയി. ചിലപ്പോൾ ഒരു പക്ഷേ മുകളിൽ എത്തുമ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ മുകളിൽ വെച്ചിട്ട് അങ്ങനെ വീഡിയോ ഇടാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങേണ്ട വരും. ഇറങ്ങിയിട്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. വീണ്ടും യാത്ര തുടങ്ങിയിട്ടാ. അതിൻ്റെ മുകളിൽ കണ്ട കൈലാസം പോലെ മലേനെ മൂടി കെട്ടി നിൽക്കാണ് കേട്ടോ കോടമഞ്ഞ്. പക്ഷെ ഇവിടെ ഇപ്പൊ നല്ല ചൂടുണ്ട് കേട്ടാ. റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ കോൺക്രീറ്റില് മെറ്റില് യൂസ് ചെയ്യണില്ല കേട്ടാ. ഇവിടത്തെ തന്നെ പൊട്ടി വീണ് കിടക്കണ
പാറക്കല്ലുകളൊക്കെ ഇട്ടിട്ടാണ് ഇവര് സെറ്റ് ചെയ്യണേ. മെറ്റലല്ല യൂസ് ചെയ്യണേട്ട. പ്രദീപ് പോണ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടാ. നമ്മളിന്ന് വരണ ചെറിയൊരു വെള്ളച്ചാട്ടാണ്. ടിണ്ട് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് കല്ലുകൊണ്ടൊക്കെ അടക്കി കെട്ടി കമ്പി കൊണ്ടൊക്കെ വരച്ച് കെട്ടി സെറ്റാക്കിണ്ട്. റോഡ് ഇടിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്, നിറച്ച് കല്ലുകളാ. വഴികളൊക്കെ വളരെ മോശം തുടങ്ങിയിട്ടാ. ചെറിയൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് ഇവിടെ. അരുവി മൂടി നിന്ന് മഞ്ഞുരിക്ക് വരണതാണ്. മുകളിൽ നിറച്ച് കോട കെട്ടി നിൽക്കുന്നുണ്ട്. വണ്ടികളൊക്കെ പോണുണ്ടോ? വളരെ റിസ്ക് എടുത്തിട്ട് വേണ്ട അതെല്ലാം പോവാൻ. ഫോർ വീലർ മുതൽ ബാലൻസ് ബൈക്കൊക്കെ ആകുമ്പോൾ ബൈക്കിനുള്ളത് പേടിക്കാനുള്ള സ്ഥലങ്ങളായിട്ടില്ല. അത് ആവണുള്ളൂ. അവിടെ മലയാരം മുള്ളിൽ കോടമഞ്ഞൊക്കെ മൂടി കെട്ടി നല്ല അടിപൊളിയായിട്ട് മല. ദീപക് താൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇട്ടത്. ഇവിടെ പോലീസുകാരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ നല്ല ഉഗ്രം വ്യൂ ആണ് ഇട്ടാ നമുക്ക് കിട്ടണേ. ഇവിടെ ഒരു ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഉണ്ടാ പോലീസുകാരെ ആൾക്കാരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ലൈക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എവിടെ കണ്ട മലര മുകളിൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. കണ്ട ലൈക്ക് അവിടെ അടിപൊളിയായിട്ടാ. അതേ മേഘങ്ങളൊക്കെ ആയിട്ട് മലയൊക്കെ മൂടി കിടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. ചെറിയൊരു പാലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റോഡ് കുറച്ച് മോശമുണ്ടെന്നുള്ളോ. വ്യൂസ് ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടാ. നൂറില് നൂറാണ്. ഇവിടെ ഒരു പാലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്.
നദി പൂണ്ടിട്ടതിലാണ്. തീരുമ്പോ അതത്ര ശബ്ദം. അവിടൊക്കെ മേഘങ്ങള് ഇരുണ്ട് കൂടുണ്ട്, അവിടെ മഴ ഉണ്ടാവുന്ന തോന്നണ. അല്ലെങ്കിൽ മേഘങ്ങളുടെ കട്ടി കാരണം വെയില് കിടക്കാണ്ടാവും. ക്യാമ്പ് ഉണ്ട്, പട്ടാളക്കാരുടെ ക്യാമ്പ് ഉണ്ട്. മിലിറ്ററി ക്യാമ്പുകളാണ് ഇതൊക്കെ. ദീപക് താലിയിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഒക്കെ വന്നാൽ മതി. ഇടുക്കാച്ചി പ്ലേസിലാണ് കേട്ടോ മിലിറ്ററി ക്യാമ്പ്. ചുവന്ന മലകളൊക്കെ കാണാൻ തുടങ്ങിട്ടാ. സൈഡ് മൊത്തം ചുവന്ന മലകളാണ്. രടിയോ കൂടെ ആയിട്ട് ഒരു ചെറിയ അരുവി പോലെ പൂണ്ട്. വലിയ പുഴയാണ്, വെള്ളം കുറവായതുകൊണ്ട് അരുവി പോലെ ആയിട്ട് പൂണ്ട്. അവിടെ മുന്നിലായിട്ട് ഇതേ കുറച്ച് മിലിറ്ററി വണ്ടികൾ പൂണ്ടിട്ടാ. നല്ല കല്ലുകളാണ് നിറച്ച്, ഇവിടെ ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളാണ് നിറച്ച്. അതിൻ്റെ ഉള്ളിലൂടെ ചെറുതായിട്ട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ലഡാക്കിലേക്കുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ്, അല്ലെങ്കിലും സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും ഉള്ളും നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതൊക്കെ സഹിക്കണം.